spaghetti. നമസ്കാരം, രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. രുചിക്കൂട്ട് ഇന്ന് തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ ആദ്യമാണ് കേട്ടോ രുചിക്കൂട്ട്. തിരുവല്ലയിൽ തുകിലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ റെസ്റ്റോറൻ്റിൻ്റെ പേരാണ് ഫുഡ് സ്റ്റോറീസ്, ഭക്ഷണ കഥകൾ അല്ലേ. എല്ലാ ഭക്ഷണ വിഭവങ്ങളും ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അതേപോലെയായിരിക്കും ഇവിടുത്തെ ഫുഡ് സ്റ്റോറീസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഫുഡ് സ്റ്റോറീസിലെ വിഭവങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ ഭക്ഷണ കഥകൾ, അത് തേടിയാണ് നമ്മളിന്ന് പോകുന്നത്. നിങ്ങൾ റെഡിയാണല്ലോ അല്ലേ? നമുക്ക് എന്താണ് ഭക്ഷണ കഥകൾ ഫുഡ് സ്റ്റോറീസിലെ എന്ന് കാണാം. കമോൺ. ഫുഡ് സ്റ്റോറീസിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. എന്നോടൊപ്പം ഫുഡ് സ്റ്റോറീസിൻ്റെ മെയിൻ ഷെഫ് ശ്രീകുമാർ. ശ്രീകുമാർ, നമുക്ക് ഇവിടുത്തെ ഫുഡ് സ്റ്റോറീസിൻ്റെ മുഴുവൻ കഥകൾ, അതായത് കഥകൾ മുഴുവൻ, ഫുഡിൻ്റെ കഥകൾ മുഴുവൻ പറയാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ശ്രീകുമാറെ, നമ്മളിവിടുത്തെ ഒരു ഫുഡ് സ്റ്റോറീസ് അധിക കാലമായില്ല തുടങ്ങിയിട്ടില്ല. ഇല്ല, നമ്മളൊരു മെയ് 24 മുതൽ ഓപ്പൺ ചെയ്യാം. പക്ഷേ ആ ചുരുങ്ങിയ കാലം തൊട്ട് തന്നെ ഹിറ്റായി. ഹിറ്റായി. നിങ്ങളുടെ കഥകൾ ഹിറ്റായി. കഥകൾ മുഴുവൻ ഹിറ്റായിരിക്കണം. ഫുഡിൻ്റെ കഥകൾ മുഴുവൻ നാട്ടിലെങ്ങും പാട്ടായി എന്ന് പറയുന്ന പോലെ അല്ലേ, അങ്ങനെയൊക്കെ പോയപ്പോഴാണ്. ഓക്കെ, അപ്പം നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇതിൻ്റെ സമയം എത്ര മണി തൊട്ട് എത്ര മണി? സമയം നമ്മൾ ഒരു 12 മുതൽ രാത്രി 12 വരെ ഉണ്ട്. പിന്നെ ഈ പാഴ്സൽ, ബിരിയാണി പാഴ്സൽ ഒക്കെ കാര്യങ്ങൾ ഒരു 15 മുതൽ ഏരിയ ഉണ്ട്. അപ്പോൾ ഒരു 15 മുതൽ ബിരിയാണി പാഴ്സലൊക്കെ പാഴ്സലിൻ്റെ പരിപാടിയുണ്ട്. നമുക്ക് ഇവിടുത്തെ ഫുഡ് സ്റ്റോറീസിലെ മറ്റുള്ള ഷോപ്പുകളെക്കാൾ വ്യത്യസ്തമാക്കുന്ന ഇവിടുത്തെ വിഭവങ്ങൾ തന്നെ വിഭവങ്ങളും ഇവിടുത്തെ റെസിപ്പിയും കാര്യങ്ങളും നിങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പരീക്ഷിക്കുമോ? ആദ്യം പരീക്ഷിക്കും, ആദ്യം നമ്മൾ മൊത്തം നമ്മൾ ചെക്ക് ചെയ്യും, പരീക്ഷിക്കും, എന്നിട്ട് നമ്മൾ ആ കസ്റ്റമർക്ക് കൊടുക്കത്തുള്ളൂ. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇവിടുത്തെ ഏറ്റവും നല്ല റെസിപ്പികൾ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ്? നമ്മളിപ്പം നല്ല കസ്റ്റമർ റിവ്യൂ ഉള്ളതാണ് 65 ബിരിയാണി. 65 ബിരിയാണി എന്താണ് ആ 65 ബിരിയാണി? തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് കാണുന്നത്. പിന്നെ അതിനകത്ത് റൈസും മസാല മിക്സാണ്. ഓക്കെ. പിന്നെ 65 പീസസ് ഫ്രൈ ചെയ്ത് വരും. ഓക്കെ. പിന്നെ ഒരു എഗ്ഗും, അത് ഹാഫ് ബോയിലാണ്. പിന്നെ വേറെ ഐറ്റം ഏതാണ്? വേറെ കിഴിപ്പൊറോട്ടയാണ്. കിഴിപ്പൊറോട്ട കണ്ടോ, നമ്മുടെ 65 ബിരിയാണി, ഈ ചിക്കൻ 65 എന്ന് പറയുന്ന ഐറ്റം കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു ബിരിയാണി, അത് ഫുഡ് സ്റ്റോറീസിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ കിഴിപ്പൊറോട്ട, കിഴിപ്പൊറോട്ട, പൊറോട്ട, കിഴി, ഇത് രണ്ടും നമുക്കറിയാം. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള കോമ്പിനേഷൻ അല്ലേ, അതൊരു പേരെന്ന് വെച്ചാൽ 3 പൊറോട്ടയുണ്ട്. ഇത് ഫസ്റ്റ് ലെയർ വരുമ്പോൾ ബീഫ് കറി വരും, സെക്കൻഡ് ലെയറിൽ ബീഫ് ഫ്രൈ വെക്കും, ബീഫ് ഫ്രൈ, മൂന്നാമത്തെ ലെയറിൽ പൊറോട്ട ബീഫ് കറി. അത് പറയുമ്പോൾ തന്നെ മലയാളികൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ. കേരളത്തിന്റെ ദേശീയ ഭക്ഷണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പൊറോട്ടയും ബീഫും എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ വാഴയിലേക്കകത്ത് വെച്ച് സ്റ്റീം ചെയ്യണം, ഒരു 10-15 മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്യും. സ്റ്റീം ചെയ്യുമ്പോൾ ആ വാഴയുടെ ഫ്ലേവറും, നമ്മൾ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് പൊതിച്ചോറ് ആ ഒരു ഫീലിംഗ് കിട്ടും, നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ ഒരു ഹിറ്റ് സാധനം, ഹിറ്റ് സാധനം, നല്ല റിവ്യൂ ആണ്. പിന്നെ വേറെ നമ്മുടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചിക്കൻ സ്റ്റഫ്ഡ് പൊറോട്ട, പിന്നെ ഉള്ളത് ചിക്കൻ കരി ദോശ, ബീഫ് കരി ദോശ. കരിദോശ കരിഞ്ഞു പോകുന്നതാണ്? അല്ല അല്ല, അത് നമ്മൾ ദോശക്കകത്ത് മാവിനോട് കൂടി തന്നെ ബീഫ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ദോശയാക്കി എടുക്കുന്നതാണ്. അതൊരു വെറൈറ്റി സാധനം, വെറൈറ്റി സാധനം, നമ്മുടെ റെസിപ്പിയാണ്. അത് വേറെ എവിടെയും ഇല്ല? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മെയിൻ ഐറ്റംസ് ഒക്കെ നമ്മൾ കേട്ടല്ലോ, ചിക്കൻ 65 അല്ലെങ്കിൽ 65 ബിരിയാണി, കിഴി പൊറോട്ട, ചിക്കൻ കരിദോശ, ചിക്കൻ കരിദോശ, ബീഫ് കരിദോശ, ദോശയുടെ തന്നെ വെറൈറ്റി ഉണ്ട്. അപ്പം എന്തൊക്കെ വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഫുഡ് സ്റ്റോറീസ് വന്നു കഴിഞ്ഞാൽ ഒന്നും മിസ്സാക്കണ്ട, അടിപൊളി ഐറ്റംസ് ആയിരിക്കും. കൊച്ചുകുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓറിയോ പൊറോട്ട, ബട്ടർ പൊറോട്ട, അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്വീറ്റ് പൊറോട്ടകളുണ്ട്. ഓറിയോ നല്ല റിവ്യൂ ആണ്, ഓറിയോയും ബട്ടറും. നമ്മൾ പൊറോട്ടയ്ക്ക് തന്നെ ബട്ടറും ആഡ് ചെയ്ത് വരുന്നതാണ് പൊറോട്ട. പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചുള്ള പൊറോട്ട. എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഫുഡ് സ്റ്റോറീസ് ഇവരുടെ വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഐസ്ക്രീം ദോശ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഐസ്ക്രീം ദോശ, അതുകൊണ്ട് അതും കുട്ടികൾക്ക് വേണ്ടിയാണ്, കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ഇന്ന് ഒരുക്കി തരാൻ പോകുന്ന വിഭവം, നമ്മൾ കിഴിപ്പൊറോട്ട, കിഴിപ്പൊറോട്ട, 65 ബിരിയാണി, പിന്നെ നമ്മൾ ചിക്കൻ ബീഫ് കരി ദോശ, ബീഫ് കരി ദോശ. അപ്പോൾ ഈ മൂന്ന് ഐറ്റവും നമ്മൾ കാണിക്കും. നമ്മുടെ നല്ല റിവ്യൂ ഉള്ളതാണ് ബീഫ് കരി ദോശ. ഓക്കെ, ഒരു കാഞ്ചി നമുക്ക് രണ്ട് ഐറ്റം കാണിക്കും അല്ലേ? രണ്ട് മൂന്ന് ഐറ്റം കാണിക്കും, മൂന്ന് ഐറ്റം കാണിക്കും. അപ്പം 65 ബിരിയാണി ചോദിച്ചു, ഒന്നിന് മൂന്നായിട്ടുള്ള സാധനമാണ് നമുക്കിവിടെ വരാൻ പോകുന്നത്. അപ്പോൾ അത് കാണാം. ഓക്കെ, ഓക്കെ അല്ലേ.
ഗുഡ് സ്റ്റോറീസിൻ്റെ മൂന്ന് വിഭവങ്ങൾ നമ്മുടെ മുന്നിൽ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഷെഫ് ശ്രീകുമാർ. എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് 65 ബിരിയാണിയാണ്. പക്ഷേ ഇവിടെ ഫുഡ് സ്റ്റോറീസിൽ നല്ല തിരക്കാണ്, ഇത്തരം വെറൈറ്റി വിഭവങ്ങൾ കഴിക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ആംബിയൻസ് കേൾക്കാം, നിങ്ങൾക്ക് കേൾക്കാം, ചുറ്റുപാടുമൊക്കെ നല്ല തിരക്കാണ്, ഇപ്പം ഷെഫും തിരക്കാണ്. അപ്പം പറയും ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് പറയും. ഇത് നമ്മൾ തമിഴ്നാട് സ്റ്റൈലിലാണ് ചെയ്യുന്നത്, റൈസും മസാല മിക്സ് ആണ്. അത് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി, തലപ്പാക്കട്ടി ബിരിയാണി ഒക്കെ ആ സ്റ്റൈൽ തന്നെയാണ് ഇത് നമ്മളിവിടെ ചെയ്യുന്നത്. റൈസും മസാല മിക്സ് ആക്കിയിട്ട് വരുന്നുണ്ട്. പിന്നെ 65 പീസ് ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഒരു എഗ്ഗും ഫ്രൈ ചെയ്ത്, എഗ്ഗും ഫ്രൈ ചെയ്ത ഇതാണ് ഇതിൻ്റെ. റൈസും ചിക്കൻ പീസോട് വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അതാണ് അതിൻ്റെ ഒരു കോംബോ അല്ലേ. കോംബോ. ഇനി നമ്മുടെ കരിദോശ. കരിദോശ അതൊക്കെ സ്പെഷ്യൽ ഐറ്റം ആണ്, വേറെ എവിടെയില്ല, വേറെ എവിടെയില്ല. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? നമ്മൾ ദോശമാവിൻ്റെ കൂടെ തന്നെ നമ്മൾ ബീഫ് അപ്ലൈ ചെയ്യണം. ബീഫ് കീമ ചെയ്തിട്ട് നമ്മൾ മസാല, ഇവിടുത്തെ റെസിപ്പിയാണ് അത്. അതായത് നമ്മൾ ദോശ ചുടുമ്പോൾ ചുടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മണ്ടയിൽ അപ്ലൈ ചെയ്തിട്ട് പരത്തിയെടുക്കുക. നമ്മൾ സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ക്യാരറ്റ്, ക്യാരറ്റ് ഉണ്ട്, ഓണിയൻ, അതിൻ്റെ അകത്ത് എഗ്ഗ് വരുന്നുണ്ട്, എഗ്ഗ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ എഗ്ഗ്, ബീഫ്, ഓണിയൻ, തക്കാളി, ചില്ലി, പിന്നെ മല്ലി, ഇതെല്ലാം കൂടെ. പിന്നെ ചട്നി, അത് നിങ്ങളുടെ സെപ്പറേറ്റ് ചട്നിയാണ്, അതും തമിഴ്നാട് സ്റ്റൈൽ ചട്നിയാണ്. അത് രണ്ടും അല്ലേ. അപ്പം നമുക്ക് നിലവിൽ 65 ബിരിയാണി, 65 ബിരിയാണി, ബീഫ് കരിദോശ, മെയിൻ സാധനം ഇരിക്കുന്നുണ്ട്, കിഴി പൊറോട്ട. ഇത് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ നിന്ന് ടേസ്റ്റ് ചെയ്യാം. നമുക്ക് 65 ബിരിയാണി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ്? ഷെഫ് പറഞ്ഞു ഞാൻ തന്നെ വിളമ്പി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഷെഫിൻ്റെ ആ ഒരു കേസിൽ ആദ്യം നമ്മൾ എഗ്ഗ് ഫ്രൈ ചെയ്തത് ആദ്യമേ പ്ലേറ്റിലേക്ക് വെക്കാം. മറിഞ്ഞുപോയി, കുഴപ്പമില്ല, നമ്മൾ എന്നാണല്ലോ ഇത് കഴിക്കാൻ പോവാണ്. അതിൻ്റെ അകത്ത് ഈ മസാല മിക്സ് ചെയ്തിട്ടുള്ളതാണ് റൈസ്. അതിൻ്റെ അകത്ത് പീസുണ്ട്, പീസുണ്ട്. അതിൻ്റെ അകത്ത് ഇതിനകത്ത് പീസ് വരുന്നുണ്ട്, പീസ് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ പീസ്, റൈസ്, എഗ്ഗ്, എഗ്ഗും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണം കഴിക്കാൻ. റൈസും മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ആ പീസ്, എഗ്ഗ് പ്ലസ് നമ്മൾ ആ റൈസും കൂടെ. റൈസ് എനിക്കൊന്നും ഇതിൻ്റെ അകത്ത് മസാലയെല്ലാം കൂടെ മിക്സാക്കി വരും, മിക്സാക്കി വരുന്നത്. അതിൻ്റെ ഒരു നല്ല ചെറിയൊരു സ്പൈസി ഉണ്ട്, നോർമൽ സ്പൈസി, സൂപ്പർ ഐറ്റമാണ്. അപ്പം 65 ബിരിയാണി നമുക്കൊരു ഏതാ 100 മാർക്കും കൊടുക്കും. അതേപോലെ ഒരു വെറൈറ്റി സാധനം, സൂപ്പർ ഐറ്റമാണ്. ഇനി ഏതാണ് ഞാൻ ടേസ്റ്റ് ചെയ്യേണ്ടത്? കരിദോശ. ഇനി കരിദോശ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കരിദോശ സെറ്റ് ചെയ്തേക്കുന്ന തന്നെ ഒരു ഭയങ്കര ഒരു ഏതാ ഡിസൈനിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തെ ആ ഫുൾ ക്വാളിറ്റിയെ നമുക്കറിയാൻ പറ്റും. പിസ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്യും, അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇത് കഴിക്കേണ്ടതെന്നാണ് പറയുന്നത്. എൻ്റെ മിക്സിൽ തന്നെ കഴിക്കണം അല്ലേ. ദോശ കഴിക്കുന്ന ഒരു ബൈറ്റ് കഴിക്കാൻ പോവാണ്. ദോശ കഴിക്കുന്ന പോലെ തന്നെ, പക്ഷേ നമുക്കൊരു പിസയുടെ ഒരു സെറ്റപ്പിലാണ് ഇത് വെച്ചേക്കുന്നത്. ഒരു കാര്യം വിട്ടുപോയി, എൻ്റെ കൂടെ ചട്നിയും കൂടി ടേസ്റ്റ് ചെയ്യണം. ഇത് എന്ത് ചട്നിയാണ്? ഇത് നമ്മുടെ ഇത് വരുന്നുണ്ട്, തക്കാളി വരുന്നുണ്ട്, സവോള, പിന്നെ നമ്മുടെ വാളമ്പുളി, അതിലോട്ട് മിക്സ് ചെയ്തിട്ട്. ഈ ഒരു ചട്നി തമിഴ്നാട് സ്റ്റൈലാണ് അല്ലേ. തമിഴ്നാട് സ്റ്റൈലിൽ ഉള്ള ചട്നി പ്ലസ് ബീഫ് കരിദോശ. സൂപ്പർ. അപ്പോൾ ഇതും അടിപൊളി. അപ്പോൾ ഒന്നും ഫുഡ് സ്റ്റോറീസിലെ ഈ രണ്ട് വെറൈറ്റി മാറ്റി നിർത്താൻ പറ്റില്ല. എന്താണേലും നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് കഴിക്കണം. ഇനി ഒരു ഐറ്റം കഴിക്കാനുണ്ട്, അത് ഞാൻ റെഡിയാക്കിയിട്ട് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഓക്കെ. നമ്മൾ
ഫുഡ് സ്റ്റോറീസിൻ്റെ മെയിൻ ഐറ്റമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് കിഴി പൊറോട്ട. ഈ പൊറോട്ട എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു വികാരം തന്നെ. ഇതിപ്പം ഡെക്കറേറ്റ് ചെയ്ത് കിഴി ഒരു കിഴിയായിട്ട് കൊണ്ടുവന്നേക്കാണ്. ഇതിൻ്റെ അകത്താണെങ്കിൽ മൂന്ന് പൊറോട്ട, അതിൻ്റെ അകത്ത് ബീഫ് കറി, ബീഫ് ഫ്രൈ ഉണ്ട്. ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നേ ഈ ഇലക്കകത്ത് പൊതിഞ്ഞാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് തുറക്കാൻ തന്നെ പാടാണ്, കണ്ടോ ഡേഞ്ചറാണ്. ഇതെങ്ങനെ തുറക്കണേ? ഓക്കെ ഓക്കെ, നല്ല ഡെക്കറേറ്റ് ചെയ്ത്, നല്ല കിഴി കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ, ആവിയൊക്കെ പറക്കുന്നുണ്ട്. നല്ല നല്ല സ്മെല്ലുണ്ട്. ഇത് എങ്ങനെ പിച്ച് കഴിക്കണോ അതോ കൈകൊണ്ട് കഴിച്ചാൽ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തില്ല? കൈകൊണ്ട് കഴിച്ചാൽ ആ ചൂടോടുകൂടി കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളതാണ്. ഇപ്പം ബീഫിൻ്റെ ലെയറായിട്ടാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് ലെയറിൽ പൊറോട്ട വരും, ബീഫ് കറി വരുന്നുണ്ട്, പിന്നെ രണ്ടാമത്തെ ലെയറിൽ പൊറോട്ട വെക്കും, ബീഫ് ഫ്രൈ വെക്കും. ടോപ്പ് ലെവലിൽ വരുമ്പോൾ ഒരു പൊറോട്ട ഉണ്ട്, എൻ്റെ മണ്ടയ്ക്ക് ബീഫ് കറിയും വെക്കും. അപ്പോൾ ഫുള്ള് മിക്സാണ്. ഇതാണ് കിഴി പൊറോട്ട, പൊറോട്ട, ബീഫ് കറി, ബീഫ് ഫ്രൈ, അതിൻ്റെ മുകളിൽ വീണ്ടും ബീഫ് കറി. അപ്പം ഞാൻ ഒന്ന് ബൈറ്റ് എടുത്ത് നോക്കട്ടെ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൂന്ന് ലെയർ എടുത്ത് അതിൻ്റെ ആ ടേസ്റ്റ്, ആ ചൂടൊക്കെ ഉണ്ട്. കിഴി പൊറോട്ട എന്താണെങ്കിലും ഇത് മിസ് ചെയ്യല്ല. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ്, പലയിടത്തും ഉണ്ടാവും, പക്ഷേ ഫുഡ് സ്റ്റോറീസിലെ എല്ലാ ഐറ്റവും കിടിലമാണ്. ഇത് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആൾ ചെറിയ ആളല്ല, പുലിയാണ്. പുലി സ്റ്റീം ചെയ്യണം അല്ലേ? പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു വെറൈറ്റി സാധനങ്ങളൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള റെസിപ്പി മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ പറയാതെ തന്നെ അറിയാം. അപ്പോൾ ഒരു വെറൈറ്റി കോംബോ ആണ് ഇവിടെയുള്ളത്, കിഴി പൊറോട്ട, 65 ബിരിയാണി ആൻഡ് കരിദോശ. അത് ചിക്കനും ഉണ്ട്, ബീഫും ഉണ്ട്. അപ്പോൾ എല്ലാ വെറൈറ്റി സാധനങ്ങളും ഒരേ ഒരു സ്ഥലത്തേ ഉള്ളൂ, തിരുവല്ലയിലുള്ള ഫുഡ് സ്റ്റോറീസ്. ഫുഡ് സ്റ്റോറീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം തിരക്കണം ഷെഫിനെ. ഷെഫ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. 12 to 12 ഇവിടെ ഉണ്ട്, മോർണിംഗ് അല്ലേ, മോർണിംഗ് ഇല്ല, ഉച്ചയ്ക്ക് 12 to 12, വൈകിട്ട് 12 to 12. അപ്പം വരിക, അടിപൊളിയായി ടേസ്റ്റ് ചെയ്യുക. ഞാൻ വീണ്ടും ടേസ്റ്റ് ചെയ്യാൻ പോകണം, കാരണം ആ ചൂട് പോയാലേ അതിൻ്റെ ആ ഇത് കിട്ടത്തില്ല. അപ്പം വീണ്ടും പുതിയ പുതിയ ഫുഡ് സ്റ്റോറീസുമായിട്ട് രുചിക്കൂട്ട് വീണ്ടും വരും. അതുവരെ ബൈ.